ഭാഷ അമ്മിന്ന എന്നതു നമ്മൾ മുതരും നാട്ടുഭാഷ അമ്മ എന്നതു നമ്മളറിയും നല്ല ഭാഷ അമ്മിന്ന എന്നതു നമ്മൾ മുതരും നാട്ടുഭാഷ നന്മ നാടകവേദി തീർക്കും നമുക്കൊരേ ഭാഷ കർമ്മവേദികൾ കേട്ട നാമം രംഗഭാഷ നന്മ നാടകവേദി തീർക്കും നമുക്കൊരേ ഭാഷ കർമ്മവേദികൾ കേട്ട നാമം രംഗഭാഷ റിയാദ് നാടകവേദി എൻ ചിൽഡ്രൻസ് തിയേറ്റർ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു കുഞ്ഞാലിമരക്കാർ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ ഉജ്ജ്വലമായ ഒരേടാണ് കുഞ്ഞാലിമരക്കാരുടെ കഥ ഇന്ത്യയിൽ പാശ്ചാത്യ സംസ്കാരത്തിന് അടിത്തറ പാകിയത് പോർച്ചുഗീസുകാരായിരുന്നല്ലോ സംസ്കാരമോ പരിഷ്കാരമോ പ്രകടിപ്പിക്കാൻ പോലും അറിയാത്ത പൈശാചികമായ രീതിയിലാണ് അവർ അധിനിവേശം നടത്തിയതും ആധിപത്യം അടിച്ചേൽപ്പിച്ചതും അധിനിവേശത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളും രൂപഭാവങ്ങളും സൈദ്ധാന്തികമായി അജ്ഞാതമായിരുന്ന കാലത്ത് സ്വാനു ജന്മകഥ വർത്തമാനകാലത്തും ഏറെ പ്രസക്തമാണ് രക്ഷപ്പെടുക എന്ന പദം നിഘണ്ടുവിലില്ലാത്ത ആ സ്വാതന്ത്ര്യ സമര സേനാനി പാരതന്ത്ര്യം മാനികൾക്ക് മരണത്തെക്കാൾ ഭയാനകം എന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ചു. 1600 കൊല്ലം മുമ്പ് സാമൂതിരിയുടെ നാവിക പടത്തലവനായ കുഞ്ഞാലിമരക്കാർ നാലാമന്റെ ജീവചരിത്രത്തിന്റെ പാർശ്വവീക്ഷണം മാത്രമാണ് ഈ അരങ്ങുരുകൻ. പ്രിയ സദസ്, കേരളത്തിലെ തൊഴിൽ നാടകവേദിയിലെ നാടക സംഘങ്ങൾ പോലും ഭയപ്പെടുന്ന ഈ പ്രമേയ്സ് ഏറെ ഉൾഭയത്തോടെയാണ് ഞങ്ങൾ പരിമിതമായ ചുറ്റുപാടിൽ ഇവിടെ അരങ്ങൊരുക്കുന്നത്. ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധിയ ഈ നാടകം വീക്ഷിച്ചാലും കൈത്താളത്തേക്കാൾ ഗുരുജനങ്ങളെ, നിങ്ങളുടെ ഹൃദയതാളവും പ്രാർത്ഥനയും ഞങ്ങളുടെ തലയിണകളാവണം എന്ന അപേക്ഷയോടെ നമുക്ക് ആരംഭിക്കാം. അധിനിവേശത്തിനെതിരെ പൊരുതിയ ആദ്യത്തെ സായുധ സമര സേനാനി. കുഞ്ഞാലിമരക്കാർ. Thank you.
കേൾക്കാൻ പറ്റില്ല ഹായ് എന്നെ കൊണ്ടുപോയി ഓടും കിട്ടിയില്ലല്ലോ ഓടിക്കത്തെ പാടും ഇത് അമ്മിക്ക് ഇങ്ങോട്ട് ഓട്ടം കണ്ട നീ ആവുമ്പോ വെളിച്ചപ്പാട് വീണ വീഴ്ച കണ്ടോടാ അയ്യോ എന്നെ ചിരിപ്പിക്കല്ലേ ഇതൊന്ന് വെച്ചു നോക്കി നീ ഇതെവിടുന്ന് കിട്ടി ഒരു മലബാറിൽ നിന്ന് അടിമ പിടിച്ച് പവന്റെ അടിച്ചു മാറ്റിയാ ആഹാ നല്ല ഉഷാർ സാധനമുള്ള സൂപ്പറേ നമുക്കൊന്നുകൂടി നിറഞ്ഞു നോക്കിയാലോ അല്ല നമ്മളിപ്പോ അങ്ങോട്ട് ഓടിയാലേ ആ കുഞ്ഞാലിയുടെ വായി ചെന്നാടിയാ നമ്മള് കിയാമത്തായിരിക്കും പിടിച്ചു കൊടുത്താ കുഞ്ഞാലി അടിക്കും പിടിച്ചു കൊടുത്തില്ലെങ്കിൽ പറഞ്ഞിടുന്നില്ല വാ നമുക്ക് അങ്ങോട്ട് പോയോ ആ
പറഞ്ഞ കപ്പലിലോട്ട് പിടിച്ചോണ്ട് പോയ എന്റെ ഭാര്യ കാന മീനാക്ഷി ഓർത്ത് പോയതാണോ? അവളെ പിടിച്ചോണ്ട് പോയതായിരിക്കില്ല, അവള് പിടിക്കാൻ നിന്ന് കൊടുത്തതാണ്. ചോരല്ലാത്ത വർത്താനം പറഞ്ഞല്ലോ വെളിച്ചപ്പാടെ. പുഴു പോലത്തെ നാലെണ്ണ ആ വീട്ടില്, ഒന്ന് കഴിഞ്ഞയച്ച പനി പിടിച്ച് ചത്തടോ. ഭാര്യത്തേക്ക് കേറി ചെല്ലുമ്പോ അമ്മയോ കണ്ടച്ചാ, അമ്മയോ കണ്ടച്ചാ എന്ന് പറഞ്ഞ് മക്കള്. ആ ദുഷ്ടന്മാർ എത്ര എണ്ണത്തിനെയാ ദുഷ്ടന്മാർ! നേരുന്നേരെയുള്ള അറബികളെ പാണ്ഡികശാല വരെ അന്നായിക്കളെ ജീവിച്ചു. അന്നായിക്കളെ തലയിൽ ഇടുത്തി വീഴണേ ഭഗവതിയെ. വിളിച്ചപ്പാടെ, വിളിച്ചപ്പാടെ, നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വരും. വിളിച്ചപ്പാടെ, അതാരുടെ ആരണി കാട്ടൻ നമ്മളെ രക്ഷിക്കാൻ? ദൈവം തമ്പുരാൻ പറഞ്ഞ ചാണരുത്തൻ ഇന്നേരത്തിങ്ങനെ പാട്ടും പാടി നടക്കാൻ മറ്റാർക്കാണ് ധൈര്യം? ഇങ്ങോട്ട് പറഞ്ഞോട് പിടിച്ചോണ്ട് പോയില്ലേ തൊട്ട് തേങ്ങ ആരെങ്കിലും പോകളാണ്. എന്ത് ചൊപ്പനോ? നിങ്ങളെ പറങ്കിയോള് പിടിച്ചോണ്ട് പോണ ഞാൻ ചൊപ്പനം കണ്ടു.
തെരുവിലെ പെണ്ണേ മലകണ്ട ഏറ്റവും മുകളില് ഒരിക്കലും പറ്റാത്തൊരു നീരുറവുണ്ട് അടെ എന്റെ കരയിൽ നമുക്കൊരു വീട് വെക്കണം കന്നിവെയിലും കർക്കിട മഴയും മാറി മാറി വന്ന് പയ്യാരം പറയണ ഒരു കുടിൽ എന്നിട്ട് അടമ്പളോട് ഭർത്താനും പറയ ചന്ദ്രൻ വരും വിളിച്ചു നിർത്താൻ തൂര്യൻ വരും ഇവിടെ ഇല്ലാക്കണത്തിൽ പട്ടിണിക്കഞ്ചിയും വെച്ച് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കും എന്നിട്ട് ഇങ്ങടെ കയ്യും പിടിച്ച് ഓടി അമ്പലത്തിന്റെ അരീത്തിൽ നിന്ന് ചാന്തും കരിവളിയും ഒക്കെ എനിക്ക് വാങ്ങും എന്നിട്ടോ
ഈ മണ്ണും ഞാൻ ഇരട്ടിലാക്കും. പോർച്ചുഗൽ എന്ന് കേട്ടാൽ വിറക്കണം ഈ നാട്. കച്ചവടത്തിന് വന്നവരും ചുരമിറങ്ങി ചുങ്കം പിരിക്കാനെത്തിയവരും ഈ കറുത്ത പൊന്നിന്റെ നാടിനെ അടിമച്ചങ്ങലെ അണിയിച്ചു. പോർച്ചുഗീസുകാരുടെ പയ്യോളി കടപ്പുറത്തുള്ള ഒരടിമപ്പാളയത്തിലേക്ക് ഈ മണ്ണ് പോർച്ചുഗലിന്റേതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നോ നാളെയോ ഇപ്പോഴുള്ള സാമൂതിരി മറിക്കും. അത് കളിഞ്ചാൽ എന്റെ ചങ്കാതി ഭാനുവിക്രമൻ ഇവിടുത്തെ സാമൂതിരി, പിന്നെ നാനാൻ ഇവിടുത്തെ രാജാവ്. കുഞ്ചാലിയുടെ സംഘത്തിൽപ്പെട്ടവർ
നീ ഒന്ന് കണ്ണടച്ചു കൊടുത്തോ, പിന്നെ നിനക്ക് പറഞ്ഞു കേട്ട കൊട്ടാരത്തിലെ രാജകുമാരിയെ പോലെ കഴിയാലോ. കള്ള ഹിമാര തരം കിട്ടിയ പെങ്ങക്ക് വീട്ടു പണം കൊടുക്കാൻ മടിയില്ലാത്ത ജന്തു. ഞമ്മളൊരു സത്യവിശ്വാസിയ പെണ്ണിന്റെ മാനത്തിൽ മരണത്തെക്കാൾ വിലയുണ്ടെന്ന് കൽപ്പിച്ച് ആദരവാക്കപ്പെട്ടു വിശ്വാസമാ ഞമ്മളത്. ഇങ്ങക്ക് എന്നെ കൊല്ല, പക്ഷേ തോപ്പിക്കാൻ കഴിയൂല. ഇങ്ങനെ ജീവിക്കണേക്കാൾ നല്ലതാ. വേണ്ട ഓടിത്തളർന്ന മാനിനെ അതിന്റെ കിതപ്പാറ മുമ്പ് പിടിച്ചു തിന്നുന്നത് ആ ഹുറ്റാഡോവിന്റെ ശീലം. Ha!
الرجال وتضرب النساء كفى അവനെ അല്ല ഞാൻ കൊള്ളാൻ പോകുന്നത്, നിന്നെയാണ് ഞാൻ തൂക്കിലേറ്റാൻ പോകുന്നത്. നിന്റെ കുഞ്ഞാലി വന്ന് രക്ഷിക്കുന്നത് എനിക്ക് ഇവനെ പിടിച്ച് കെട്ടി തൂക്ക്. കുഞ്ഞാലിയുടെ ചങ്ങാതിയാണ് ഇയാൾ. എന്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ അയാളുടെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. മാപ്പോ, നിനക്കോ ചെകുത്താനെ? സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും മതസാഹോദര്യത്തിന്റെയും മാനവികതയുടെയും ലോക കിരീടമാണ് ഈ മണ്ണ്. കച്ചവട കണ്ണിൽ അത്യാഗ്രഹത്തിന്റെ കറുത്ത മഷി എഴുതി ഈ മണ്ണിന്റെ സമാധാനം തകർത്ത വെള്ളാരൻ കണ്ണുള്ള വെളുത്ത പറങ്കി മാപ്പില്ല നിനക്ക്. നീ മൂലം മാനം നഷ്ടപ്പെട്ട അമ്മപങ്കന്മാർക്ക്, ജീവൻ പൊരിഞ്ഞ അധ്വാന വർഗത്തിനു വേണ്ടി, പടച്ച തമ്പുരാന്റെ നാമത്തിൽ സമസ്ത വിശ്വാസികൾക്കും വേണ്ടി കുഞ്ഞാലി മറയ്ക്കാർ വിധിക്കുന്നു മരണം. ഇവനെ മരണം വരെ തൂക്കിലേറ്റുക. വരുംകാല സാമൂതിരി രാജാവിനെ ഈ കുഞ്ഞാലി മറയ്ക്കാർ ആദരവോടെ ബഹുമാനിക്കുന്നു. ബഹുമാനം എന്നിട്ടാണോ എന്റെയോ എന്റെ അമ്മാവിന്റെയോ അനുവാദമില്ലാതെ എന്റെ ഉറ്റ ചങ്ങാതിയായ പുറ്റാടയെ തൂങ്ങിലെറിഞ്ഞത്? പൊറുക്കണം, അടുത്ത രാജ്യാവകാശിയാണ് താങ്കൾ. ജനഹിതം മാനിക്കാതെ രമ്യഹർമ്മങ്ങളിൽ സുഖവാസത്തിനൊരുങ്ങുന്ന ഏത് നാട്ടിലും അരാജകത്വം ഫലം. നിർത്ത, നാം കൽപ്പിക്കുന്നു ഈ നിമിഷം എന്റെ ഉച്ചചങ്ങാതിയായ ഫുട്ടാടിയെ സ്വതന്ത്രനാക്കണം. അനുസരിക്കാം. പക്ഷേ ഈ നാടിന്റെ സർവസ്വവും നശിപ്പിക്കാൻ കടൽ കടന്നെത്തിയ ഒരു വിഷപ്പാമ്പിനെയാണ് അങ്ങ് രക്ഷപ്പെടുത്തുന്നത്. അധികപ്രതികം വേണ്ട, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അനുസരിക്കാം, പക്ഷേ വെള്ളക്കാരന്റെ കാൽച്ചോട്ടിൽ ഈ മലയാളക്കരയുടെ അഭിമാനം അടിയറ വെച്ച സാമൂതിരിയാണ് താങ്കളെന്ന് ചരിത്രം തീരുത്താനും മായ്ക്കാനും കഴിയാത്ത വിധത്തിൽ എഴുതി വെക്കും. ആ ചെകുത്താനെ വിട്ടേക്കൂ. ഇതുപോലെ മറ്റൊരു ദിവസം ഇതേപോലൊരു കൊലക്കയം നിന്റെ കഴുത്തിൽ അടിയിക്കുന്ന തയ്യാറാ പറങ്കി. നിൽക്കുന്ന മണ്ണിൽ നെറ്റിയമർത്തി മാതൃഭൂമിക്ക് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസിയാണ് ഞാൻ. പെറ്റമ്മയ്ക്കും പിറന്ന മണ്ണിനും എന്റെ വിശ്വാസങ്ങൾക്കും വേണ്ടി ചാവേറുകളാക്കാൻ പടച്ചവൻ ഭൂമിയിലേക്ക് അയച്ച കുഞ്ഞാലി മറയ്ക്കാർ പരമ്പരയെ മരണത്തിന്റെ ഉമ്മാക്കി കാട്ടി ഭീഷണിപ്പെടുത്തുന്നോ നരകത്തിന്റെ സന്താനമേ? ഞാൻ ഉണ്ടാവും നിന്റെ പിന്നിൽ. ശത്രു മാത്രമായല്ല, തിന്മയുടെ വ്യാളി മുഖമർക്കുന്ന പടച്ചോൻ നിയോഗിച്ച യോദ്ധാവായി. നല്ലത്, എനിക്ക് നിന്നെ പോലുള്ളവരെയാണ് ഇഷ്ടം. കാണാം കുഞ്ചാലി, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളുടെ സോര അറബിക്കടൽ വീണളിയുന്നതുവരെ നമുക്ക് ഏണിയും പാമ്പും കളിക്കാം. അറിയാം പറങ്കി, ആയുധം കയ്യിലേന്തിയവന്റെ വാക്കരി ഒരുക്കുന്നതും അതേ ആയുധം തന്നെയായിരിക്കും. നാടിന്റെ മാനത്തിനാ ഞാൻ ആയുധമെടുത്തത്. മരണഭയമില്ലാത്ത കുഞ്ഞാലി മറയ്ക്കാർ മരിച്ചു കടന്നാലും ചിരിച്ചു കിടക്കും സായിപ്പേ. ഇരുളുമാറി പുലരുക
ആഘോഷത്തെ പറ്റി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മാമ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. ഞാൻ കേൾക്കുന്നതായി കുഞ്ഞാലി മരക്കാരെ എടുത്തതും വളർത്തിയതും വിദ്യ പഠിപ്പിച്ചതും എല്ലാം ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. മരക്കാർ കുടുംബത്തിന് സാമൂതിരി രാജാവ് കൽപ്പിച്ചു നൽകിയതാ കുഞ്ഞാലി എന്ന പദവി. സാമൂതിരി രാജാവിന്റെ നാവികപ്പടത്തലവന്മാരിൽ പലരും പറങ്കികളോട് ഏറ്റുമുട്ടി മരിച്ചുപോയി. പാടേ മരക്കാർ അഥവാ കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ഈ കോട്ട നിർമ്മിച്ചത്. പക്ഷേ കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കാലത്താണ് ഈ കോട്ട ഈ രൂപത്തിലായത്. അങ്ങാടിയും വൈദ്യശാലയും ശുദ്ധജല വിതരണവും എല്ലാം ഒത്തൊരുമിച്ച ഒരു സുന്ദര സ്വപ്ന ഭൂമിയാണ് ഇന്ന് ഈ കോട്ടക്കകം. പക്ഷേ ഇന്ന് ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കാറുന്ന ഓണവും പെരുന്നാളും ഒരുമിച്ച് വന്ന ഒരു സുന്ദര സുദിനമാണ് ഇന്ന്. ഒക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. പതിവ് പോലെ അറേബ്യയിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുമായി യാത്രയാവും. പറമ്പികൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ മണ്ണ് കീഴടക്കുന്നു. അടുത്ത നാടുവാഴിയാകേണ്ട സാമൂതിരി പോലും അവർക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പറങ്കികളോട് ഏറ്റുമുട്ടി മരിച്ച എന്റെ പൂർവികന്മാരാണ് സത്യം. കുഞ്ഞാലിയുടെ പോരാട്ടം മരണം വരെ തുടരും. മോനെ കുഞ്ഞാലി, ഉമ്മ നിന്റെ പെറ്റുമ്മയാട. ഞാൻ ആയുധമാണി അലങ്കാരമാണെങ്കിൽ പെണ്ണിനത് കണ്ണീരാണ് മോനെ. നീ സാമൂതിരിയുടെ നാവിക പടത്തലവനാണ്, നാട്ടുകാരുടെ ആവേശവും. പക്ഷെങ്കില് ഈ ഉമ്മയ്ക്ക് എന്താ നല്ലൊരു ദിവസമായിട്ട് ഉമ്മ മോൻ ഇങ്ങനെ. നീ നമുക്ക് ആഘോഷിക്കേണ്ട ദിവസല്ലേ.
शेहू यारी
പറയണത്. വെള്ളക്കാരൻ സൈബം തങ്ങളെ വല്ലാത്തൊരു സൂത്രക്കാരൻ നേരത്തെ പോലെ ജീവന്റെ പൂക്കി പറയണത്. തെയ്യോ തിനന്തി നോട്ട എന്താരാ തെയ്യോ തിനന്തി നോട്ട എന്താരാ പടിപ്പുറ കണ്ട കേറാൻ തോന്നും പെണ്ണിനെ കണ്ട കെട്ടാൻ തോന്നും പെണ്ണിന്റെ അപ്പന മോന്ത കണ്ട ചകിട്ടാൻ തോന്നേ പടിപ്പുറ കണ്ട കേറാൻ തോന്നും പെണ്ണിനെ കണ്ട കെട്ടാൻ തോന്നും പെണ്ണിന്റെ അപ്പന മോന്ത കണ്ട ചകിട്ടാൻ തോന്നേ തെയ്യോ തിനന്തി നോട്ട എന്താരാ തെയ്യോ തിനന്തി നോട്ട എന്താരാ ോട് കളിച്ചെന്നാലേ കെട്ട് കെട്ടിക്കേ വട്ടക്കുണ്ടിലെ പൊട്ടച്ചെമ്പേ ഇജ്ജനോട് കളിക്കണ്ട ഇജ്ജനോട് കളിച്ചെന്നാലേ കെട്ട് കെട്ടിക്കേ തെയ്യോ തിനന്തിനോ തെയ്യന്താരാ തെയ്യോ തിനന്തിനോ തെയ്യന്താരാ അന്നെക്കാട്ടും ബല്യോണാണ്ട കൂട്ടാട്ടാരും കുഞ്ഞേപേട അന്നെ ഞമ്മൾ കൊണ്ടോകും കോയിക്കോട്ടേക്കേ അന്നെക്കാട്ടും ബല്യോണാണ്ട കൂട്ടാട്ടാരും കുഞ്ഞേപേട അന്നെ ഞമ്മൾ കൊണ്ടോകും കോയിക്കോട്ടേക്കേ തെയ്യോ തിനന്തിനോ തെയ്യന്താരാ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ അടങ്ങാത്ത അധിനിവേശ വ്യഗ്രതയ്ക്കെതിരെ
സാമൂതിരി രോഗശയി കിടക്കുമ്പോ അനുദ്രവ സാമൂതിരി പറങ്കേട്ട പെടുന്ന് പകട കളിച്ച് രസിക്കാ. ഇപ്പോഴത്തെ രാജാവ് ചത്തു കഴിഞ്ഞ പിന്നെ തലപ്പത്ത് വാങ്ങ തുറന്ന വിട്ടിട്ടേ പറയത്തുള്ളൂ. എന്നാലും അത് നമുക്കൊരു ഗുണമാണ്. പക്ഷേ നമ്മളെ കുറ്റാടോട് ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഈ നാട്ടിലൊക്കെ ഒന്ന് വിലസ. പക്ഷെ അറബികളെ പോലെയല്ല പറങ്കികള്, അവർക്ക് കച്ചവടത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ അധികാരത്തിന് കണ്ണുണ്ട്. ഉണ്ടോ? രോഗശയിൽ കിടക്കുന്ന സാമൂതിരി കുഞ്ഞാലിക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. എങ്കിൽ നക്ഷത്രവേദന കുഞ്ഞാലി മരിക്ക് അറിഞ്ഞെത്തും. വാ നമുക്ക് പോ. അപ്പൊ ഏഴാന്ന് അവിടെ എന്നോട് പകിട കയ്യിൽ തോറ്റു. ശരിയാ ശരിയാ, പകിട കളികൾ അങ്ങയെ തോപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. തെറ്റാടോ പറഞ്ഞി? അടുക്കളയിൽ അരി കാട്ടുന്ന അമ്മിണി പോലും ഞാൻ പകട് കളിക്ക് ഇരുന്ന് കൊടുത്ത എന്നെ തോൽപ്പിക്കും. പിന്നെ സാമൂതിരി ആകേണ്ട ആളായതുകൊണ്ട് എല്ലാവരും തോറ്റു തരാ. താനും അങ്ങനെ മലപ്പുറം തോറ്റൊന്നും ഒന്നല്ലല്ലോ. നല്ലത് നല്ലത് എന്ന് ഞാൻ പറഞ്ഞതല്ലയോ? അതിരിക്കട്ടെ, തന്നെ മലയാളം പഠിക്കൽ എത്രത്തോളായി? എല്ലാം പഠിച്ചു. ഇത്ര വേഗം ഞാൻ അങ്ങയെ പുകഴ്ത്താൻ പോവുകയാണ്. പുകഴ്ത്താൻ? നന്നായി നന്നായി നന്നായി. ഇത്രയും കാലം ഒരു പട്ടി എന്നെ പുകഴ്ത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പറങ്കിയെങ്കിലും ശുദ്ധ മലയാളത്തിൽ എന്നെ പുകഴ്ത്തുന്നത്. അങ്ങ സിംഹാസനത്തിലോട്ടും നീ കയറിയിരിക്കൂ, ഞാൻ അങ്ങയെ പുകഴ്ത്തട്ടെ. നിങ്ങളെന്റെ നായിന്റെ മോനാകുന്നു. ഞാൻ ഓടിക്കും. അങ്ങന്റെ പൊന്ന് കൈവേറി മോനാകുന്നു. എങ്ങനെയുണ്ടെന്റെ മലയാളം? ഇനി തന്നെ ഞാൻ അവസാനിപ്പിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ അമ്മാവൻ കൊല്ലപ്പെടണം. അത് ഭയങ്കര കാര്യമായി. നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കണോ? ഞാൻ പറയുന്നതനുസരിക്കണം. അതിനു വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ് ഒന്നും രണ്ടും മൂന്നും കുഞ്ഞാലിമാർ. നീ ഇവരുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം ബാലവിക്രമ, അല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിറങ്ങി പോകണം. ആരിവിടെ ഈ പറങ്കിലെ പിടിച്ച് പുറത്താക്കി. ഇവിടെ
ഇളവൻ സാവനേരത്തും അവന്റെ നാവിൻ തുമ്പിലെ പേരാ കുഞ്ചാലി. കുഞ്ചാലി മരക്ക അവനുമാ അറബികളുമാ നമ്മുടെ ശത്രുക്കൾ. അവരുടെ ഭാഗത്തുണ്ട്. അവരിപ്പോ വരും. കുഞ്ചാലി ആയാലും ആരായാലും കുറച്ചു സമയം കളിഞ്ചാൽ ആ കിളവൻ മരിച്ചാൽ എന്റെ ചങ്കാതി ഭാനുവിക്രമമായിരിക്കും ഇവിടുത്തെ സാമൂതിരി. അതെന്ത് പെഷാടോ അത്? അമ്മാവന്റെ വായിന് രണ്ട് തുള്ളി ഊത്തിയില്ല, തിളച്ചെണ്ണയില് വെള്ളം ഒഴിക്കണ വായി. ഇപ്പോൾ ആൾക്കാർ വരും. നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യും പോലെ നെഞ്ചത്തടിച്ച് ഉറക്കെ ഉറക്കെ കരയിൽ. അങ്ങനെ ആവട്ടെ. കുട്ടാടോ, കുറെ കാലമായി ഞാൻ കൊച്ചതാ, ഈ കസേരയിൽ ഒന്നിരുന്നോട്ടെ. കോവിലകത്തിന് ചുറ്റും പോർച്ചുഗീസ് പടയാളികൾ ഒളിഞ്ഞും തെളിഞ്ഞും നിൽപ്പുണ്ട്. അങ്ങയുടെ നായ പടകൾ വേറെയും. 10,000 പടയാളികൾക്ക് അവൻ ഒരുത്തൻ മതി. മാപ്പിളയാണെങ്കിലും മഹേന്ദ്രജാലം പഠിച്ചാണെന്നാ തോന്നുന്നത്. പറ്റുമെങ്കിൽ ഇവിടെ വെച്ചു തന്നെ അവന്റെ കഥ കഴിക്കണം. അവനെ ഞാൻ അങ്ങനെയൊന്നും കൊല്ലില്ല. അവനെ ഞാൻ കൊല്ലാക്കൊല ചെയ്യും. അത് നിന്റെ ബാപ്പാന്റെ ബാപ്പ വിചാരിച്ചാലും നടക്കൂല. കുട്ടിമൂസ, ദത്തൻ, അമ്മാവൻ, ഇതെന്നെ എടുത്തു വളർത്തിയ എന്റെ അമ്മാവൻ, ഇത് കുട്ടിമൂസ, എന്റെ ആത്മസുഹൃത്ത് ദത്തൻ, ഇതെന്റെ അനന്തരാവകാശി കുട്ടിയാലി, ഇത് ചൈനാലി, ഞാൻ എടുത്തു വളർത്തിയവൻ. എന്റെ മൂക്കൊന്ന് വീർത്താ മതി, മരിച്ചു വീഴും ഇവിടെ. ഇവർ മാത്രമല്ല, പുറത്തൊരുപാട് പേർ. വേണ്ട, അകത്തൊരു മയ്യത്ത് കിടപ്പുണ്ട്. പടച്ചോനും ജന്മം നൽകിയവരും കഴിഞ്ഞാൽ കുഞ്ഞാലി ഏറെ ബഹുമാനിക്കുന്ന എന്റെ സാമൂതിരി തമ്പുരാന്റെ, അല്ലെങ്കിൽ ഇളനീര് ചെത്തും പോലെ ചെത്തുമേവന ഞാൻ. അതെ, ഈ സാമൂതിരിയുടെ സാമ്രാജ്യത്തിന്റെ ജലക്കരുത്താവാൻ ആഴിപ്പരപ്പിന്റെ ഉപ്പിനോട് മത്സരിച്ച ഒരു പരമ്പരയിലെ നാലാമൻ, വെട്ടേറ്റു വീഴുമ്പോഴും വെടിയേറ്റു വീഴുമ്പോഴും ചങ്കിലെ ചോര തന്നി സാമൂതിരി കോലത്തോട് കൂറു തെളിയിച്ച ദേശാഭിമാനിയായ ഒരു മുസൽമാൻ. എന്നെ പിടിച്ചു കെട്ടാൻ ഇങ്ങുവാ. ജീവൻ പോയി അകത്ത് കിടക്കുന്ന സാമൂതിരി തമ്പുരാനാണ് സത്യം. സാമ്രാജ്യത്തെ ദുർമുഖികളായ പറങ്കികൾ പോയിട്ട് ഒരു പറങ്കി പൂട പോലും ഈ മലയാളക്കരയിൽ ബാക്കി വച്ചേക്കില്ല ഈ കുഞ്ഞാലി മരക്കാർ നാലാമൻ. സാമൂതിരി രാജാവിന്റെ നാവിക സേനയുടെ പടത്തലവനായ കുഞ്ഞാലിയെ ഇങ്ങനെ വിട്ടാൽ ഈ നാടിന്റെ അധികാരം അവൻ പിടിച്ചടക്കും. അതുകൊണ്ട്
അമ്മാവന്റെ ശവസംസ്കാരം കളിച്ച അങ്ങ് അധികാരം ഏറ്റെടുത്താൽ ആദ്യമായി കുഞ്ചാലിയെ, രാജ്യദ്രോഹിയായ കുഞ്ചാലിയെ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കും. ഒന്നുകിൽ അവൻ കീഴടങ്ങും, അല്ലെങ്കിൽ അവന്റെ കോട്ടയ്ക്കൽ കോട്ട തകർക്കും. നമ്മൾ കുറ്റാടോ, അമ്മാവന്റെ ശവസംസ്കാരം കഴിഞ്ഞോട്ടെ, കുറ്റാട് പറയും പോലെ ചെയ്യാം. ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ തുടങ്ങി മാതൃഭൂമിയുടെ ആദ്യത്തെ അടിമത്തത്തെ ദൂരം. 13-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാതി വരെയും അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു കോഴിക്കോട്. അറബികളും ചീനക്കാരുമായിരുന്നു പ്രധാന വ്യാപാരികൾ. അവർക്ക് മേലെയാണ് പോർച്ചുഗീസുകാരുടെ കച്ചവട അധിനിവേശമുണ്ടായത്. അറബികളെപ്പോലെ പോർച്ചുഗീസുകാരും സത്യസന്ധന്മാരായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച സാമൂതിരി ആ തെറ്റിദ്ധാരണ മൂലം നാവിക പടത്തലവനായ കുഞ്ഞാലിമരക്കാരുടെ ശത്രുവായി. പോർച്ചുഗീസുകാരുമായി ചേർന്ന് പുതിയ സാമൂതിരി കുഞ്ഞാലിമരക്കാർ 4-ാമനെയും രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി. ഇരിങ്ങൽ കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയ കാലം. അറബിക്കടലിൽ കുഞ്ഞാലിക്കോട്ടയ്ക്ക് നേരെ വെടിയുപ്പ് നിറച്ച പീരങ്കികളുമായി പോർച്ചുഗീസ് പടക്കപ്പലുകളും കരഭാഗത്ത് സാമൂതിരിയുടെ സൈന്യവും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന നേരം. സാമൂതിരി ഭാനുവിക്രമന്റെ കൽപ്പന എന്തെന്നാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞാലിമരക്കാർ അധികാരികൾക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ സൈനിക നടപടിക്ക് വിധേയമാവുന്നതാണ്. തുടർന്ന് കോട്ടയ്ക്കകത്തുണ്ടാകുന്ന ആൾനാശത്തിനും ധനനാശത്തിനും കുഞ്ഞാലിമരക്കാർ 4-ാമൻ കാരണക്കാരനാവുകയും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. സാമൂതിരിക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറണം. പറങ്കികളുടെ യഥാർത്ഥ മുഖം അദ്ദേഹം തിരിച്ചറിയണം. കുങ്കൻ വലിയവരെ, എന്നെ എടുത്തു വളർത്തിയവനാണ് അങ്ങ്. അഭ്യാസങ്ങൾ പഠിച്ച് അക്ഷരം പഠിപ്പിച്ചവൻ. കുഞ്ഞാലി, പെട്ടാൻ വരുന്ന ബോധ്യനോട് വേദം മോചരുത്. മഹാഭാരതം മനഃപാഠമാക്കിയ ഞാൻ നിന്നെ പഠിപ്പിച്ചത് ഖലീഫ ഉമറിന്റെ രീതിയാണ്, ധർമ്മമാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, ഞാൻ അടങ്ങാം ആദ്യം. ഒരംഗം കൂടി ബാക്കിയുണ്ട്, ബാല്യം ബാക്കിയുണ്ടോ? ചൈനാലി ഒന്നും പറഞ്ഞില്ല. എന്തു പറയാൻ സാഹിബ്, അറബിക്കളിലെ തിരമാലകൾ പോലെ പോർച്ചുഗീസുകാരോടുള്ള അമർഷം എന്നിൽ ഒടുങ്ങില്ല.
മലാക്കായിൽ വെച്ചുള്ള യുദ്ധത്തിൽ പിടിച്ചെടുത്ത പോർച്ചുഗീസ് കപ്പലിലെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നാ അങ്ങനെ കണ്ടെത്തിയത്. എനിക്ക് അങ്ങ് നൽകിയ ചൈനാലി എന്ന പേരിന്റെ അർത്ഥം പോലും എനിക്ക് അറിയില്ല സാഹേബ്. അനിയ ശ്രീലങ്കയിലെ പുകയിലത്തോട്ടത്തിൽ നിന്നാ അവരെന്നെ പിടിച്ചുകൊണ്ടുപോയത്. ഓരോ പോർച്ചുഗീസുകാരനെയും വിഷമുറക്കന്റെ തല ഇറക്കും പോലെ കൊന്നൊടുക്കുമ്പോ മനസ്സിലൊരു ചിത്രമുണ്ട് സാഹേബ്. ചങ്ങലയിൽ ബന്ധിച്ച് അടിമത്താവളത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട അച്ഛനും അമ്മയും അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കപ്പലിന്റെ കറങ്ങുന്ന പഴച്ചക്രത്തിലേക്ക് എടുത്തെറിയപ്പെട്ട എന്റെ കുഞ്ഞിപ്പേങ്ങൾ. അങ്ങനെ ആജ്ഞാപിച്ചാ മതി, ആയസുടുങ്ങുമരീ കുഞ്ഞാലി മറിക്കോടയ്ക്ക് വേണ്ടി പറഞ്ഞു. പ്രിയപ്പെട്ട കോട്ടനിവാസികളെ, നിഷ്ഠൂരന്മാരായ പോർച്ചുഗീസുകാരെ ഈ മണ്ണിൽ നിന്നും തുരത്തിയോടിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ആയിരക്കണക്കിന് യോദ്ധാക്കളുടെ വീരസ്മരണയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. ജയിച്ചാലും തോറ്റാലും അധിനിവേശത്തിനെതിരെ മരണം വരെ നമ്മൾ പടപൊരുതും. അമ്മയെ വിട്ടുകൊടുക്കില്ല പിറന്ന മണ്ണെന്നമ്മ, അമ്മയെ വിട്ടുകൊടുക്കില്ല പിറന്ന മണ്ണെന്നമ്മ. വീർപ്പുമുത്തുകൾ വിരിയിച്ച് അവൾ വിശപ്പിനന്നം തന്നു, വീർപ്പുമുത്തുകൾ വിരിയിച്ച് അവൾ വിശപ്പിനന്നം തന്നു. വിട്ടുകൊടുക്കില്ല അമ്മയേ, നാടിനെ വിറ്റു തുലയ്ക്കാൻ ഞങ്ങൾ. എന്റെ പ്രിയപ്പെട്ട അറബിക്കടൽ, എന്റെ പൂർവികന്മാർ നാവിക സൈന്യത്തിലൂടെ കരുത്തു തെളിയിച്ച പടക്കടൽ, നിന്റെ മാറിൽ എന്റെ പരമ്പരയുടെ ചോര ഇനിയും എത്ര ഒഴുകണം. ഈ മരക്കാർ കോട്ടയിൽ നിന്ന് ഇനിയും എത്ര വിലാപമുയരണം. ധീരരായ ബുദ്ധിമാന്മാരായ എന്റെ അമ്മാവന്മാരുടെ പാരമ്പര്യത്തിന് പിൻവിളി വിളിക്കാൻ വന്നതല്ലേ ഉമ്മ? കാക്കത്തൊള്ളായിരം ഞരമ്പുകൾ മറിഞ്ഞ് നടുവേദനയാൽ തലയിട്ടടിച്ച് ഉമ്മ ഈ ലോകത്തിന് സമ്മാനിച്ച മൊത്തെ ഉമ്മക്കാരുമില്ല. ഉമ്മാന്റെ കവചയാറത്ത് നടത്താമോലോ. കരയുന്നു ധീരമാതാവേ, അഭിമാനത്തിന് ആയുസ് തീരെഴുതി കൊടുത്ത കുഞ്ഞാലി മരക്കാർ പരമ്പരയിൽ നിങ്ങൾക്ക് കണ്ണീര് മാത്രം ബാക്കി. ഓരോ പടയിടുമ്പോഴും അനാഥനും വിധവകളും ബാക്കി. കണ്ണീരും കരിന്തിരി പോലും കെട്ടുപോയ കുഞ്ഞുങ്ങളുടെ വിലാപങ്ങൾ ബാക്കി. ഞാൻ പോകാം മോനെ, ആ സാമൂതിരിയുടെ കാൽക്കൽ ചെന്ന് വീഴാം. എന്നിട്ട് പറയാം ഈ പടയൊന്ന് അവസാനിപ്പിക്കാൻ. അടിയറവും മരണത്തെക്കാൾ ഭയാനകമാണ് ഈ കുഞ്ഞാലിക്ക്. കാലമിങ്ങനെ കലങ്ങി മറിഞ്ഞ് വരുമ്പോ ഒരു കുഞ്ഞാലിയെ ചിലപ്പോൾ ആരും ഓർത്തൊന്നു വരില്ല. പക്ഷേ അധിനിവേശത്തിന്റെ കോട്ടകത്തളങ്ങൾ കത്തിച്ചാമ്പലാവുന്ന ദിവസം, അടിമയുടമയോട് അവകാശം ചോദിക്കുന്ന ദിവസം ആരെങ്കിലുമൊക്കെ ഉമ്മാന്റെ മോനെ ഓർക്കും. മരുന്നില്ല, വെള്ളമില്ല, ആഹാര സാധനങ്ങൾ ഒന്നൊന്നായി തീർന്നുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസത്തേക്കാ മോനെ? അതില്ലേ ഉമ്മ, നമ്മള് തോട്ടീന്ന് പിടിക്കണ വരാല് പോലെ കൈ കിട്ടിയാലും വഴുതി പോകുന്ന എന്തോ ഒന്ന്. അതാ ഉമ്മ നമ്മുടെയൊക്കെ ജീവിതം. കുഞ്ഞുങ്ങളും കുട്ടി പെണ്ണുങ്ങളും നിന്നെ കാണുമെന്ന് പറയുന്നു, വരാൻ പറയട്ടെ. എല്ലാരും ഈ കുഞ്ഞാലിയെ ശപിക്കുന്നുണ്ടാവും. അയ്യേ, എന്തിനു സാഹിബ്, പേടിക്കാതെ കിടന്നുറങ്ങാൻ ഒരിടം തന്നതിനും ആഹാരം തന്നതിനും അഞ്ചു നേരം ദുആയിരിക്കുന്നില്ല, ആയുസിനൊന്നും വരത്തില്ലെന്ന്. നാളെ പറങ്കികളുമായി ഈ കോട്ടയ്ക്കൽ കോട്ട യുദ്ധത്തിൽ ഏർപ്പെടുന്നു.
ഏത് യുദ്ധമുണ്ടായാലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക പെണ്ണുങ്ങളും കുട്ടികളും തന്നെയാണ്. കോട്ടയ്ക്ക് പടിഞ്ഞാറ് വശം നിങ്ങൾക്കുള്ള താവളം ഒരുക്കിയിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. പ്രാർത്ഥിക്കുക. ഈ കുരുന്നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചവർക്കെതിരെ മാനം നഷ്ടപ്പെട്ട പെണ്ണിന്റെ കണ്ണീരിനും അടിമത്തം അനുഭവിക്കുന്ന മാതൃഭൂമിയുടെ മോചനത്തിനും കുഞ്ഞാലി മരക്കാരും സംഘവും കുറിക്കുന്ന പന്തയം ആയുധ പന്തയം. പടക്ക് പോവാല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലോ? അറിഞ്ഞൂടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയാലേ എങ്ങനെയെങ്കിലും വിളിച്ചു പോണം ഇന്റെ വയനാട്ടിലേക്ക്. അപ്പൊ നമ്മുടെ കുഞ്ഞിൻ മുകളിലുള്ള വീടോ? വിളിച്ചുണ്ടാവരും ചൂര്യനോ? എന്തിനാ ദൈവമേ നമ്മളെങ്ങനെ നോപ്പിക്കുന്നേ? എനിക്കറിയില്ല പെണ്ണെ, അടിമയ്ക്ക് തൊപ്പി കാണാൻ പോലും അവകാശമില്ല. നിനക്ക് നടക്കാത്ത പൂലി തന്നെ മക്കളെ പോലും തരാൻ ചത്ത എന്നെ എന്നെ മറന്നു പോണം. വയനാടൻ മല കയറി ദൂരെ ദൂരേക്ക് കൊണ്ടെറിയിട്ടും സങ്കടം തോന്നായതെന്തേ? നൊമ്പരച്ചീളു കൊണ്ടെറിയിട്ടും സങ്കടം തോന്നായതെന്തേ? നിന്നിലെ സാന്ത്വനം പൂങ്കാവനികയിൽ എന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു. നീ എന്റെ മോഹങ്ങൾ മറന്നു.
അതിഥിദേവോ ഭവ. ഈ മണ്ണിൽ അതിഥിയായി എത്തിയ എന്റെ ചങ്ങാതിയുടെ ചോരയ്ക്ക് ജാതി മതവർണ്ണ വർഗ വ്യത്യാസമില്ലാതെ കുഞ്ഞാലി മരക്കാരും സംഘവും യുദ്ധത്തിനൊരുങ്ങുന്നു. എടുക്കിനായുധം പോർവിളിയിൽ വിറയ്ക്കട്ടെ. അമ്മയുടെ ഗർഭപാത്രത്തിന് പോലും വില കൽപ്പിക്കാത്ത പറങ്കി പരിശുകൾ. മംഗലാപുരത്തു നിന്നും 500 കുതിരകൾ, 1455 പടയാളികൾ, പറങ്കി കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത 18 പീരങ്കികൾ, കാലാൽ പടയാളികൾ വേറെയും, കുഞ്ഞാലിക്ക് വേണ്ടി ഭരിക്കാൻ ഒരു ജനതയും. ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ല, അച്ചി കരഞ്ചാണവും വാങ്ങി അന്തപ്പുറത്തിൽ പോയി സുഖിക്കലല്ല ഒരു ഭരണാധികാരിയുടെ ജോലി. ഈ നാട്ടിൽ ഒരു കോളി മുട്ടയിട്ടാൽ കൂടി അത് നിങ്ങൾ അറിയണം. അത് ഏത് കോഴിയാ? പിശാചോ ഇടിയോത്ത. അങ്ങനെ ഒരു കോഴിയുണ്ടോ? പുറ്റാടോ? പുറ്റാടോ? ഞാനത് എങ്ങനെ അറിഞ്ഞു? അല്ലേ പറഞ്ഞു തറ. എനിക്ക് ഈ മണ്ണിനോട് മോഹമുള്ളത് കൊണ്ട്, എനിക്ക് നിങ്ങളെ മലഞ്ചെടുക്കളോട് ദാഹമുള്ളത് കൊണ്ട്. ഇപ്പൊ താനാണല്ലേ താരനല്ലേ? എന്താ സംശയം? കണ്ട മാപ്പിളമാർക്ക് നാട് വിട്ടു കൊടുക്കാമെന്ന വന്ന് വന്ന് കുഞ്ഞാലി കൃഷ്ണനും കോട്ട വൃന്ദാവനവും പിന്നെ കുറെ ഗോപികമാരും രാത്രി കാലത്ത് ചൂട്ടം കത്തിച്ച് ഒന്ന് സമ്മതം കൂടാനും പറ്റില്ല. കുഞ്ഞാലി ചാവണം, അവന്റെ കോട്ട തകരണം. അങ്ങനെ സ്ഥാനത്ത് അവൻ ഇരിക്കും ആ കുഞ്ചാലി. കുഞ്ചാലി മരക്കാർ എങ്കിൽ നാളെ കളിഞ്ഞ് വെള്ളിയാഴ്ച ആ പൂമൂടം എടുത്തുകൊണ്ട് വരും. ഇത് കുഞ്ചാലി മരക്കാരുടെ കോട്ടയ്ക്കൽ കോട്ട, അറബിക്കടൽ, കോട്ടയ്ക്കൽ പുള. ഈ ഭാഗത്തുകൂടെ വേണം കോട്ടയെ നമുക്ക് ആദ്യമായി ആക്രമിക്കാൻ. ഇന്ന് രാത്രി നമ്മുടെ ചാരന്മാർ അവന്റെ ആയുധ പുരക്കും വെടിവരുന്ന ശാലയ്ക്കും തീയിടും. ഹ്ഹ്
കറുത്തവനെതിരെ വെളുത്തവന്റെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം ഇവിടെ തുടങ്ങട്ടെ. ഒരു നാടിന്റെ കറുത്തവന്റെ അടിമത്തത്തിന്റെ ചരിത്രം. മാർച്ച് 7 സർവശക്തിയും സംഭരിച്ച് പോർച്ചുഗീസ് സാമൂതിരി സൈന്യം കുഞ്ഞാലിയുടെ കോട്ട വളഞ്ഞ് കടലിൽ നിന്നും കരയിൽ നിന്നും യുദ്ധം തുടങ്ങി. ആ ധീരദേശാഭിമാനിയെ ചതിയിലൂടെയും മുറ്റിലൂടെയും ഫുറ്റാഡോയുടെ സൈന്യം കീഴടക്കിക്കൊണ്ടിരുന്ന നിമിഷങ്ങളിലേക്ക് ഒരു പോലുണ്ടായിരുന്നു. വി
നീതിയുടെ വിളയാട്ടം കൊണ്ട് എന്റെ ഒപ്പോൾ ഇവന്റെ ഭാര്യയായി. വേല കഴിഞ്ഞ ഒരു മാസം പോലും തികഞ്ഞില്ല, ഒരു പിടി പണിശീലക്കാശിന് എന്റെ ഒപ്പോളെ ഉറപ്പുള്ളൊരു ഉത്തരക്കോട് ജീവനടക്കി എന്ന കോട്ടയ്ക്കൽ പുഴ കേൾക്കട്ടെ.
എനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന അറബിക്കടൽ അറിയട്ടെ. ഞാൻ കുഞ്ചാലി മരക്കാർ. അധിനിവേശത്തിന്റെ കുടില തന്ത്രങ്ങളിൽ ആയുധം വെച്ചടിയറവ് പറയുന്നു ഭാരതത്തിലെ ആദ്യത്തെ സായുധ സ്വാതന്ത്ര്യ സമര സേനാനി. നെടുനാളത്തെ സംസ്കാരത്തിൻ കൊടികൾ ഒടിച്ചു കളഞ്ഞു, കുടലുകൾ ചാർത്തി കയ്യിൽ മനസ്സിൽ അടിമകളാക്കി ഒതുക്കി, അമരിന്ത്യന്മാരെന്നു വിളിച്ചു അറുകൊല ചെയ്തു യാങ്കി. വൻകര മുഴുവൻ കാളിമയെത്തി വെറുപ്പിൻ പാപ്പുകൾ ചീറ്റി, തീർത്ഥാടകരെന്നുള്ളൊരു കള്ളപ്പേരിൽ ഇറങ്ങി കൊള്ളക്കാർ. ദുരയുടെ കാടൻ കനവിനൊത്തൊരു നാഗരികതയും തീർത്തു, തീർത്ഥാടകരെന്നുള്ളൊരു കള്ളപ്പേരിൽ ഇറങ്ങി കൊള്ളക്കാർ. ദുരയുടെ കാടൻ കനവിനൊത്തൊരു നാഗരികതയും തീർത്തു. കയ്യിൽ മനസ്സിൽ അടിമകളാക്കി ഒതുക്കി, അമരിന്ത്യന്മാരെന്നു വിളിച്ചു അറുകൊല ചെയ്തു യാങ്കി. വൻകര മുഴുവൻ കാളിമയെത്തി വെറുപ്പിൻ പാപ്പുകൾ ചീറ്റി, തീർത്ഥാടകരെന്നുള്ളൊരു കള്ളപ്പേരിൽ ഇറങ്ങി കൊള്ളക്കാർ. ദുരയുടെ കാടൻ കനവിനൊത്തൊരു നാഗരികതയും തീർത്തു, തീർത്ഥാടകരെന്നുള്ളൊരു കള്ളപ്പേരിൽ ഇറങ്ങി കൊള്ളക്കാർ. ദുരയുടെ കാടൻ കനവിനൊത്തൊരു നാഗരികതയും തീർത്തു. എന്റെ ഉടപ്പിറപ്പുകളെ, മതത്തിനോ ദേശത്തിനോ പ്രായത്തിനോ വേർതിരിവില്ലാതെ ഒരൊറ്റ മനസ്സോടെ നമ്മളിൽ അർപ്പിക്കപ്പെട്ട ചുമതല ആകാവുന്നത്ര ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ജയപരാജയങ്ങൾ അത് കാലത്തിന് വിട്ടുകൊടുക്കുക. ഈ കോട്ടയ്ക്ക് വേണ്ടി ജീവൻ ദാനം നൽകിയവർക്ക് ആദരാഞ്ജലികൾ. സാമൂതിരിയുമായുള്ള ഉടമ്പടി പ്രകാരം ഞാൻ അവർക്ക് കീഴടങ്ങുമ്പോൾ നിങ്ങളെയെല്ലാം സ്വതന്ത്രമാക്കാൻ ഉറപ്പു തന്നിട്ടുണ്ട്. ഈ കുട്ടി മൂസ ഇല്ലാതെ അങ്ങേത് തടവറയിൽ മരണം വരെ ഒപ്പമുണ്ടാവും. മാമ തോൽക്കും കുഞ്ഞെ. കുഞ്ഞാലി മരക്കാരും സംഘവും പരാജയപ്പെട്ടെടുത്തത് ഇന്നാട്ടിന്റെ സ്വാതന്ത്ര്യ മോഹത്തിന്റെ ഉറവ പൊട്ടും, അമർഷത്തിന്റെ കാട്ടുപൂക്കൾ മുള പൊട്ടി വിരിയും. നമ്മുടെ നാട് നമ്മൾ ഭരിക്കുന്ന കാലം വരും. ചെറുപ്പണിക്കാരുണ്ടോ?
ഉമ്മയൊന്നും പറഞ്ഞില്ല. പെറ്റ വയറിന്റെ യാത്രാമൊഴി. അതു താങ്ങാനുള്ള കരുത്തു തരണേ പടച്ചോനെ. കരയുന്നു എന്റെ കുഞ്ഞലി. ഉമ്മാന്റെ കുലം ധീരന്മാരുടെ കുടുംബമാണ്. ഇതൊരു കുയിലിടങ്ങളല്ല. ഈ കോട്ടക്കളിലെ അനേകം പേരുടെ ജീവന് വേണ്ടി ഈ ഉമ്മ ഉമ്മാന്റെ ഒറ്റ മകനെ ഈ ഉമ്മാന്റെ ഒറ്റ മകനെ ബലിയർപ്പിക്കുന്നു. തലയുയർത്തിപ്പിടിച്ച് നെഞ്ചിരിച്ച് ഈ കോട്ടയിൽ നിന്നിറങ്ങണം. എന്നെ കൊണ്ടുപോകാൻ അവരെത്തിയിട്ടുണ്ട്. എന്നെ കൈവിലങ്ങണയിക്കുന്നത് കാണാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവരുത്. കുഞ്ഞാലി മരക്കാർ ഈ നിമിഷം മുതൽ ഒറ്റയ്ക്കാണ്. ഒരു രാത്രി കൊണ്ട് മറച്ചു പിടിച്ചാൽ സൂര്യൻ ഇല്ലാതാവില്ല. ഒരു കുഞ്ഞാലിക്ക് പകരം ഒരായിരം കുഞ്ഞാലിമാർ ഉയർത്തെണീൽക്കും ഇന്നല്ലെങ്കിൽ നാളെ. സമസൃഷ്ടികളായ മനുഷ്യനെ ഒന്നായി കാണുക, തുല്യനീതി നടപ്പാക്കുക,
ദുർബല വിഭാഗങ്ങളുടെയും ദരിദ്രരുടെയും അവകാശങ്ങൾ ഒന്നായി സംരക്ഷിക്കുക. അവസര സമത്വം, പരിസ്ഥിതി സംരക്ഷണം, നന്മയുടെ ധ്വജവാഹകരും തിന്മക്കെതിരായ സന്ധിയില്ലാത്ത സമരവും, മേൽപ്പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച കുഞ്ഞാലിമരക്കാരെ, കോൺട്രോയിറ്റ് തടവറയിൽ മതം മാറാനും ഒരേ ഒരു പ്രാവശ്യം പോർച്ചുഗീസുകാർക്ക് ജയവിളിക്കാനും പ്രേരിപ്പിച്ച മൃഗീയ പീഡനങ്ങളുടെ പരീക്ഷണങ്ങളുടെ അന്ത്യനിമിഷത്തിലേക്ക്. ശ്രമിക്കുന്ന ഒരു ജനതയാണ് വലുത്.
കണ്ടില്ലേ എന്റെ നാടിന്റെ മനസ്സ് നിങ്ങളുടെ പടയാളികളിൽ പോലും പടയാളികൾ തന്നെ നിന്നെ കൊല്ലാൻ പോകുകയാണ് കുഞ്ഞാലിയെ കൊന്ന് സ്വയം രക്ഷപ്പെടുന്നു അതോ മറിക്കണോ ഒരു ചാവാലി പട്ടിയെ പോലെ ഇവരെ തേനുണ്ണുന്ന വണ്ടിന്റെ കാലിൽ അറിയാതെ പറ്റിപ്പിടിച്ച പരാഗവസ്തു അല്ല മതം. ഈ നിമിഷം കുഞ്ഞാലി മരിക്കാം. കാരണം എന്നെ കീഴടക്കാൻ എത്തിയവൻ എന്റെ വിശ്വാസത്തിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ. സാമൂതിരി രാജാവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കിയ കുട്ടിയാലി, കുട്ടിമൂസ, ദത്തൻ, ചൈനാലി എന്നിവരെ വെടിവെച്ചു കൊല്ലാനും ഇവരുടെ നേതാവായ കുഞ്ഞാലി മറയ്ക്കാറി മരണം വരെ തൂക്കിലേറ്റാനും ഈ പോർച്ചുഗീസ് കോടതി വിധിക്കുന്നു. കുറ്റവാളികൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാറുണ്ടോ? എനിക്കറിയില്ല കുഞ്ഞെ. പക്ഷേ നമുക്ക് ശേഷം ഖിയാമത്ത് നാൾ വരില്ല. ഇനിയും ഉണ്ടാകും പരമ്പരകൾ. നിൽക്കുന്ന മണ്ണിൽ നെറ്റിയമർത്തി സകല ചരാചരങ്ങൾക്കും പ്രാർത്ഥനകൾ. Thank you.
സാക്ഷിയാകുന്നു. ഭരത് മാതാ കീ ജയ്. ഭരത് മാതാ കീ ജയ്. അതിമൂസോ എന്താ ബാപ്പാ? ഏതാനും വെടിയുണ്ടകൾ കൊണ്ടൊരു ജനതയുടെ സ്വാതന്ത്ര്യ ബോധത്തെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുന്നു. ഇനി എന്റെ ഊഴമാണ് അല്ലേ ചങ്ങാതി? ഞാൻ കുഞ്ഞാലി, കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. എന്റെ ആയുസ് പടച്ചോൻ തിരിച്ചെടുക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഫുറ്റാഡോ, താങ്കൾ പാതി മാറിയിട്ടുണ്ട്, മുഴുവനും മാറണം. തിരുസന്നിധിയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. സാഗര തിരകളേറ്റു പാടി, വന്ദേ ഭാരതം.
മന്ത്രം നാടകവേദിയൻ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ നാലാം വർഷ ആഘോഷത്തിനോട് ഞങ്ങളോട് സഹകരിച്ച എല്ലാ സ്പോൺസേഴ്സിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ നാടകം ഇത്രയും നേരം ക്ഷമയോടെ വീക്ഷിക്കാൻ എത്തിയ ഓരോരുത്തർക്കും റിയാ നാടകവേദിയൻ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ നാടകം ചിട്ടപ്പെടുത്തിയത് ശ്രീ ജയൻ തിരുമന. ലൈറ്റ് ആൻഡ് ഇഫക്ട്സ് ഇക്ബാൽ ഇടവിലങ്ങ്.